ഓക്കെ, സോ നമ്മൾ ഏഴ് ഓറിയന്റേഷൻ സെഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ആൻഡ് ലാസ്റ്റ് ഓറിയന്റേഷൻ സെഷനിൽ, എയ്ത്ത് സെഷനിൽ വന്നിരിക്കുകയാണ്. സ്വിച്ച് ഇറ്റ് ഓൺ സെഷൻ അല്ലേ? ഓക്കെ, ലിറ്ററലി ഇതൊരു സ്വിച്ച് ഇറ്റ് ഓൺ തന്നെയാണ് ടു യുവർ സ്റ്റഡീസ്. നമ്മൾ ഒരുപാട് ഗെയിമുകൾ കളിച്ചു, ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു, യൂണിവേഴ്സിറ്റീനെ പറ്റി, സിലബസിനെ പറ്റി, ആൻഡ് ഒരുപാട് മോട്ടിവേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ത്രൂ ഔട്ട് ദി സെവൻ സെഷൻസ് നമ്മൾ കണ്ടു അറിഞ്ഞു ഒക്കെ ചെയ്തു അല്ലേ? സോ ലാസ്റ്റ് സെഷനിൽ, സ്വിച്ച് ഇറ്റ് ഓൺ സെഷനിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ് ടു യുവർ സ്റ്റഡീസ്. വി ആർ ഗോയിങ് ടു എന്റർ ടു അവർ സ്റ്റഡീസ്. സോ ഇനി അങ്ങോട്ടുള്ള ഒരു ഇയർ അഹെഡ് എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കുക, അസൈൻമെന്റ്സ് ചെയ്യുക, ക്ലാസ്സുകള്, പിന്നെ ഇടയിൽ പ്രോഗ്രാംസുകള്, ലൈവ് സെഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മാസ്റ്റർ ടൈം ടേബിൾ. നിങ്ങൾ ഫസ്റ്റ് സെഷൻ മുതലേ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് മാസ്റ്റർ ടൈം ടേബിൾ, മാസ്റ്റർ ടൈം ടേബിൾ. അപ്പൊ ആ ടൈം ടേബിൾ ലോഞ്ചിങ്ങും അതേപോലെ തന്നെ നമ്മുടെ ഇത്രയും സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് യെസ് നിങ്ങളുടെ ടാസ്കുകളും ആക്ഷൻ ടാസ്കുകളും പെർഫോമൻസും പാർട്ടിസിപ്പേഷനും എല്ലാം ഒക്കെ വെരിഫൈ ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് പെർഫോമറിനെ നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ അത് റിവീല് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അറ്റ് ലാസ്റ്റ് നമുക്കൊരു റാപ്പ് അപ്പ് വീഡിയോ, എല്ലാ സെഷൻസിന്റെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു റാപ്പ് അപ്പ് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് വാട്ട് ദിസ് സെഷൻ ഈസ്. അപ്പോ ഇന്നത്തെ സെഷനിൽ നമുക്കിവിടെ നമ്മുടെ ഇംഗ്ലീഷിൽ മെന്റർ ആയിട്ടുള്ള കാവ്യ മാം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ മെന്റർഷിപ്പ് എല്ലാം തന്നെ ലീഡ് ചെയ്യുന്ന, എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ ടീം ലീഡ് ലിൻസി മാം. ഇവിടെ ഉണ്ട്, നമുക്ക് നമ്മുടെ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ടൈം ടേബിൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സ് കോർഡിനേറ്റർ അശോക് സാർ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഹി വിൽ ബി ലോഞ്ചിങ് യുവർ ടൈം ടേബിൾ. ആൻഡ് യെസ്, പിന്നെ നിങ്ങളോട്, നിങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ട് നമ്മുടെ അഡ്മിഷൻ കൗൺസിലർ ആയിട്ടുള്ള സാബിക് സാറും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരെയും ഞാൻ ഓൺ ബിഹാഫ് ഓഫ് ദിസ് സെഷൻ ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്, അലോങ് വിത്ത് ഓൾ മൈ സ്റ്റുഡൻസ്, എല്ലാവരെയും ഞാൻ ഈ ഒരു സെഷനിലോട്ട് വെൽക്കം ചെയ്യാണ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് യാ സാബിക് സാർ ഉണ്ടല്ലോ അല്ലെ, ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ലേ? ഓക്കെ ഓക്കെ, സോ സാബിക് സാറെ നിങ്ങളെ അഡ്രസ് ചെയ്യുന്നതായിരിക്കും. യാമോ ഓവർ ടു യു സാർ. താങ്ക് യു സോ മച്ച് മാം. ഹലോ, വെരി ഗുഡ് ഈവനിങ്. സോ മാഡം പറഞ്ഞതുപോലെ നമ്മൾ ലാസ്റ്റ് 7 ഡേയ്സ് സെഷൻസ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തു. ആൻഡ് ഇറ്റ് ഇസ് ദ ഫൈനൽ വൺ. നമ്മൾ ഇപ്പോൾ ലെൻവൈസിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് എവ്രി വൺ ജോയിൻഡ് ഫോർ എ റീസൺ. അത് ഏത് ഡിഗ്രി അല്ലെങ്കിൽ പി ജി കംപ്ലീറ്റ് ആക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ട്. ഇപ്പോൾ നമ്മളെ കാര്യമാണെങ്കിൽ എം എ ഇംഗ്ലീഷ്. സോ മോസ്റ്റ്ലി ഞാൻ നമ്മളെ ലേണേഴ്സിനോടൊക്കെ പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടു മെയിൻറ്റെയിൻ ദി എഫേർട്ട് ആൻഡ് ദി കൺസിസ്റ്റൻസി. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളിടുന്ന എഫേർട്സും കൊണ്ടുപോകുന്ന കൺസിസ്റ്റൻസി ആയിരിക്കും രണ്ട് വർഷം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി ടൈംസിലും ലേണേഴ്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ പൊതുവേ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, വി വർ ഓൺ ബ്ലാങ്ക്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്താക്കണം എന്നറിയില്ലായിരുന്നു, ലൈഫിൽ സോ മച്ച് ഇഷ്യൂസ് പ്രോബ്ലംസ് ഒബ്സ്ട്രക്ഷൻസും ഉണ്ട്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താക്കണം എന്നറിയാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് വി ജോയിൻ്റ് ലൈൻ വൈസ്. നൗ വി വർ ഓൺ ട്രാക്ക്, ഇപ്പം നമ്മൾ വന്നിട്ടുണ്ട്. നൗ ഓൾസോ ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നതും നമ്മൾ വൺ ഓഫ് ദി മിഷനാണ്. അപ്പോൾ ലേൺ വൈസ് എന്ന് പറയുന്ന ഒരു ഐഡിയ നമ്മൾ കൺസെപ്ച്വലൈസ് ചെയ്തപ്പോഴും, വീട്ടിലിരുന്ന് കൊണ്ട് ഡിഗ്രി അല്ലെങ്കിൽ പി ജി പഠിക്കുക ആ ഒരു തീമിലേക്ക് നമ്മൾ എത്തിയപ്പോൾ, ഓഫ് കോഴ്സ് വി ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഹൗ ഇറ്റ് ഷുഡ് മേക്ക് പോസിബിൾ. എപ്പോഴാണ് നമ്മളെ മെന്റർഷിപ്പ് എന്നൊരു ഐഡിയ കൺസെപ്റ്റ് വന്നതും ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൺവിൻസ്ഡ് ആയിട്ട് മാറിയതും. സോ എവ്രി വൺ നമ്മൾ അപ്പോൾ ജോയിൻ്റ് വിത്ത് മെൻ്റർ പാക്കേജ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ആൻഡ് ടു യൂസ് ദി മെയിൻ്റൻസി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇംഗ്ലീഷ് എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാംസ് ആയാലും ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസ് ആയാലും കരിയർ അപ്സ്കില്ലിങ്സ് കാര്യങ്ങൾ, കരിയർ ഏത് രീതിയിൽ നമുക്കിനി എം എ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പോകാൻ പറ്റും,
അക്കാഡമിക് ഡൗട്ട്സ് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് പോവാം. സോ അതിനൊക്കെയുള്ള എല്ലാ ഫാക്കൽറ്റീസും പൊട്ടൻഷ്യൽസും യൂസ് നമുക്കുണ്ട്. അതൊന്ന് ആ പൊട്ടൻഷ്യൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം, ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പോൾ മോസ്റ്റ്ലി നമ്മളൊക്കെ പറയാറുള്ളത് നമ്മൾ വീട്ടിലാണ് ആ ഒരു ഫ്രീ സ്പേസ് ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ കൊടുക്കുക, 30 മിനിറ്റ്സ് ടു 1 അവർ. ആ കൊടുക്കുന്ന കൺസിസ്റ്റൻസിയും ആ അപ്പോൾ നമ്മൾ ഇടുന്ന എഫേർട്സും കാര്യങ്ങളായിരിക്കും നമുക്ക് പ്രൊസീഡ് ചെയ്തുകൊണ്ട് പോകാനുള്ളൊരു എനർജി ആയിട്ടും വരും. ഓക്കെ, ഒബിയസ്ലി നമ്മളൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ് എല്ലാവരും, ബട്ട് ഒരു കാര്യം കൂടി ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലൈഫിലെ സോ മച്ച് പ്രോബ്ലംസും ഒബ്സ്ട്രക്ഷൻസും കൊണ്ട് ഏതോ ഒരു പോയിന്റിൽ നമ്മളെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്യേണ്ടവരോ അല്ലെങ്കിൽ നിർത്തേണ്ടവരോ ആയിട്ടുള്ളവരാണ് നമ്മൾ. ആൻഡ് നൗ വി ആർ ഓൺ ദ ട്രാക്ക്. ഇപ്പം നമ്മൾ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മെൻറ്റേഴ്സ് അടങ്ങുന്ന വലിയൊരു ടീം നമ്മുടെ കൂടെ ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻഹാൻസ് ചെയ്യാൻ ഇംഗ്ലീഷ് എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. നമ്മളെ ഇന്നർ വെൽബീയിങ് കാര്യങ്ങൾ നോക്കി പ്രോഗ്രാംസും കാര്യങ്ങൾ നോക്കാനായിട്ട് നമ്മളെ ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസ് ഉണ്ട്. എങ്ങോട്ടാണ് ഞാനിനി പോവേണ്ടത്, എന്താവണം എൻ്റെ ഒരു ഡ്രീം, പണ്ട് ഞാൻ മാറ്റിവെച്ച ഡ്രീംസും കാര്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് കരിയർ കൗൺസിലിംഗ് സെഷൻസ് നമ്മുടെ കൂടെ ഉണ്ടാവും. എവറിത്തിങ് ഈസ് എ ഫിംഗർ ടിപ്പ് അവേ. സോ ഇപ്പോൾ നമ്മളെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യാതെ നമ്മൾ നോക്കണം. കാരണം ഏതോ ഒരു പോയിന്റിൽ നമ്മൾ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും മിസ് ചെയ്തതുകൊണ്ടാവാം നമുക്ക് ഇപ്പോൾ ഡ്രോപ്പ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രോപ്പ് ഔട്ട് ആവേണ്ടി വന്നിരിക്കുന്നത്. സോ അതിനി റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന എഫേർട്സും കൺസിസ്റ്റൻസിയും മെയിൻറ്റെയിൻ ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അറ്റ്ലീസ്റ്റ് പെർ ഡേ 30 മിനിറ്റ്സോ 1 അവർ നമ്മൾ നിർബന്ധമായിട്ടും ക്ലാസ് കണ്ടുകൊണ്ട് പിന്നെ പോവാം. ആൻഡ് ആസ് ഐ മെൻഷൻ ഏരിയ ഹിയർ നൗ ഇറ്റ്സ് റൈറ്റ് ടൈം, വി ആർ ഓൺ ദി റൈറ്റ് ട്രാക്ക്. And we start from now onwards. On behalf of everyone, I heartily welcome everyone to LearnWise family, LearnWise community. And ഇനി വരുന്ന 2 വർഷം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ വിശ്വസിച്ചതുപോലെ കൊണ്ടുപോവാം. ഇപ്പോൾ എം എ ഇംഗ്ലീഷ് ഒക്കെ ആകുമ്പോൾ പ്രൊഫഷണൽ കോഴ്സുകളാണ്. അപ്പോൾ അതിനെ ആ ഒരു സീരിയസ്നെസ്സോട് തന്നെ കണ്ട് ആ ഒരു എഫേർട്ട് ഇട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. 2 വർഷം കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കാനും പറ്റുള്ളൂ. സോ മേക്ക് ദ സീരിയസ്നെസ് മൂവ് ഓൺ ബിക്കോസ് വി ആർ ഓൺ ദി റൈറ്റ് ട്രാക്ക്. ആൻഡ് എനിവേ ഐ ഹെർട്ട് യു വെൽക്കം ഈച്ച് ആൻഡ് എവ്രി വൺ ടു ലേണേഴ്സ് ഫാമിലി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ. താങ്ക് യു സോ മച്ച് അഭിക് സർ. ഓക്കെ, മൂവിങ് ഓൺ. യെസ്, അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് ടൈം ടേബിൾ ലോഞ്ച് ആണ്. ടൈം ടേബിൾ ലോഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കോസ് കോർഡിനേറ്റർ അശോക് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ, ഓവർ ടു യു. താങ്ക് യു മിഷേൽ മാം. അപ്പം ഞാൻ ഒത്തിരി ഡിലേ ആക്കാതെ ടൈം ടേബിൾ ഷെയർ ചെയ്യാം. എം എ ഇംഗ്ലീഷ് Jan 24 ടൈം ടേബിളിൻ്റെ ലോഞ്ച് ചെയ്യാം. ഒഫീഷ്യലി വിസിബിൾ ആണോ മാം? ആ, വിസിബിൾ ആണ്. ഓക്കെ. ഹായ്, ഗുഡ് ഈവനിങ് ആൾ. അപ്പോൾ ഇപ്പം ഇതുവരെ നിങ്ങൾക്ക് 7 സെഷൻസും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒഫീഷ്യലി 8th സെഷനിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രസിച്ചിട്ടാണല്ലേ. നാളെ മുതൽക്ക് നമുക്ക് നമ്മളുടെ എന്താ പറയുക, മെയിൻ ആയിട്ടുള്ള വർക്കിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ, ദാറ്റ് ഈസ് സ്റ്റഡീസ് എന്നുള്ള ഒരു ഇതിലോട്ട് വരുവാണ്. അപ്പോൾ നമ്മൾ ലേൺ വൈസ് നിങ്ങൾക്ക് നിങ്ങളെ ആപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഫസ്റ്റ് ഇയർ എം എ ഇംഗ്ലീഷിൻ്റെ ആപ്പിൽ നമുക്ക് മെയിൻലി അല്ല 4 സബ്ജക്റ്റാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കുക. ബ്രിട്ടീഷ് പോയട്രി, ബ്രിട്ടീഷ് ഡ്രാമ, ബ്രിട്ടീഷ് നോവൽ ആൻഡ് ലിറ്ററി ക്രിറ്റിസം ആൻഡ് തിയറി പറഞ്ഞ 4 പേപ്പറാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു ഒരു കൊല്ലം കൊണ്ട് ഈ 4 പേപ്പറേ ഉള്ളൂ എന്ന് ചോദിക്കഴിഞ്ഞാൽ നമുക്ക് സാധാ ഒരു കോഴ്സ്, ഇപ്പോൾ എം എ സൈക്കോളജി അല്ലെങ്കിൽ എം എയുടെ വേറെ ഏതെങ്കിലും കോഴ്സ് എം ബി എ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഓരോ സബ്ജക്റ്റിൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലോക്ക് പറഞ്ഞ ഓരോ ബ്ലോക്ക് ആണല്ലോ നിങ്ങൾക്ക് സിലബസ് റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് മിഷേൽ മാം ഓർ കാവ്യ മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഓരോ ബ്ലോക്ക് 4 5 ബ്ലോക്കേ വരുന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ എം എ ഇംഗ്ലീഷിന്റെ ടൈം ടേബിൾ സംബന്ധിച്ച് നിങ്ങൾക്ക് മൊത്തമായിട്ട് 10 ബ്ലോക്കോളമാണ് ഓരോ കോഴ്സിലും വരുന്നത് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിനും വരുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ടൈം എടുത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കൊല്ലത്തേക്ക് ഒരു ഒരു വർഷത്തേക്ക് മൊത്തമായിട്ട് എടുത്ത് കഴിഞ്ഞാൽ തന്നെയാണ് നിങ്ങളുടെ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ ലെസൺസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക്
കാണാനുണ്ടാവുക. അപ്പോൾ നിങ്ങൾ നമ്മൾ സ്റ്റോർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാല് സബ്ജക്റ്റിൽ ഏത് സബ്ജക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, കുറേ ഇവിടെ കുറേ ലെസൺസ് കാണും, അപ്പുറത്ത് പോയിട്ട് കുറേ ലെസൺസ് കാണും, അങ്ങനെയല്ല. നമ്മൾ ഇവിടുത്തെ ലേൺ വൈസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് ഒരു നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ ടൈം ടേബിൾ തരണം, അപ്പോൾ അത് വെച്ച് ഫോളോ ചെയ്യാനാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ ഫെബ്രുവരി നാളെ 1 ഫെബ്രുവരിക്ക് നിങ്ങൾക്ക് ഒരു ബ്രിട്ടീഷ് പോയട്രി പറഞ്ഞ സബ്ജക്റ്റിന് ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അത് ജസ്റ്റ് നമ്മൾ ഒന്ന് ഫസ്റ്റ് ദിവസം കോളേജ് സ്കൂളൊക്കെ തുടങ്ങുന്ന ദിവസം കുറച്ച് കാര്യങ്ങൾ മാത്രം എന്നുള്ള പോലെ ഇൻട്രൊഡക്ഷൻ ഒരു 10 മിനിറ്റ് വീഡിയോ മാത്രമേ നിങ്ങൾക്ക് കാണാനുണ്ടാവുള്ളൂ. ആൻഡ് സെക്കൻഡ് ഡേ മുതൽക്ക് ഫെബ്രുവരി 2nd മുതൽക്കാണ് ഒഫീഷ്യൽ നമ്മൾ ടൈപ്പ് ക്ലാസ് കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ബ്രിട്ടീഷ് പോയട്രിയുടെ സംബന്ധിച്ച് നിങ്ങൾ ലെസൺ 1 അന്നത്തെ ദിവസം നിങ്ങൾ ലെസൺ ആണ് ഈ 10 എന്നുള്ളത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് രാത്രിയോ രാവിലെ എപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, എപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നത്, അപ്പോൾ ആ ലെസൺ ഒന്ന് കാണണം. ആ ലെസണിൽ ഒരു 10-20 മിനിറ്റിന്റെ ഒരു റെക്കോർഡ് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അത് കണ്ടു കഴിയാൻ മാത്രമല്ല നമ്മളുടെ എയിം, അതിനുശേഷം അതിന്റെ SLMs നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വായിക്കുക. അതുകൂടാതെ വാല്യൂ ആഡഡ് നോട്ട്സും എക്സാം പീരിയഡ് ഉണ്ടായിരിക്കും, അതും കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. പിന്നെ ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഓരോ ലെസൺസിനും കണ്ടന്റ് ആയിട്ട് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു February 2nd കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ലെസൺ ലെസൺ മാത്രമാണെങ്കിൽ 10 മിനിറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു, അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലെസൺസ് അങ്ങനെ ഓരോ ലെസൺസ് കൊടുക്കാനുള്ള മെയിൻ എയിം അതാണ്. ആ SLM നിങ്ങൾ വായിക്കണം, അതിന്റെ കൂടെ വാല്യൂ ആഡഡ് നോട്ട്സ് എക്സാം പീരിയഡ് വായിക്കണം, അതുപോലെ ഒബ്ജക്റ്റീവ് ടെസ്റ്റും കണ്ടു. അങ്ങനെ Lesson 1, Lesson 2, Lesson 3, Lesson 4, Lesson 5, Lesson 6 അങ്ങനെ നമ്മൾ 7 lessons ആണ് February 9th, February ആകുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 3 ദിവസം നമുക്ക് കാണാം, എന്താ പറയുക, ഒരു ലൈവ് സെഷൻസ് അല്ലെങ്കിൽ അസൈൻമെന്റ് റൈറ്റിംഗ് പറയുന്നത് സെൽഫ് സ്റ്റഡി ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാരണം നിങ്ങളുടെ നമ്മുടെ അസൈൻമെന്റ് ഗൈഡ് ബുക്സ് ഒക്കെ നിങ്ങളുടെ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. നിങ്ങൾ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അസൈൻമെന്റ്സിലോട്ട് പോയാൽ മതി. അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല, നമ്മൾ പറഞ്ഞ ടൈലബിൾ പ്രകാരമുള്ള വീഡിയോസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ SLMs വായിക്കാൻ പറ്റിയിട്ടില്ല, വാനിറ്റി വായിക്കാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ദിവസങ്ങൾ റിവൈസ് ചെയ്യേണ്ട ദിവസങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്നും കൂടി ആ കണ്ടന്റുകളിലൂടെ ഗോ ത്രൂ ചെയ്യാം. ആ കണ്ടന്റ് നിങ്ങൾക്ക് മുഴുവനായിട്ട് കണ്ട് കംപ്ലീറ്റ് ചെയ്യാം, ആ വായിച്ച് കംപ്ലീറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ലെസൺ നമുക്ക് ഒന്നും കൂടി റീവാച്ച് ചെയ്യണം, അത് ചെയ്യാം. അപ്പോൾ അത് മാത്രമല്ല, രജിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിച്ച ഓരോ ബ്ലോക്ക് എൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സബ്ജക്റ്റിന് ഒരു എക്സ്പേർട്ട് ഫാക്കൾട്ടി അല്ലെങ്കിൽ ഒരു മെൻഡറോ അല്ലെങ്കിൽ ഫാക്കൾട്ടിയോ നിങ്ങൾക്ക് ഇതുപോലെ, ഇപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ ഒരു സൂം ലിങ്ക് നിങ്ങളുടെ മെന്റേഴ്സ് അയച്ചിട്ടുണ്ടാവും, അതുപോലെ ഒരു സൂം ലിങ്ക് ആരയച്ചു തരും, നമ്മുടെ മെന്റേഴ്സ് അയച്ചു തരും. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബ്ലോക്കിലെ 7 lessonsനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മെന്ററിനോട് ചോദിച്ച് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഫാക്കൽറ്റി ആണെങ്കിൽ ഫാക്കൽറ്റിനോട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഇഫ് നോട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ല ആണെങ്കിൽ നമ്മൾ ആ ഫാക്കൽറ്റി എന്ത് ചെയ്യും, ഒരു 1 hour അല്ലെങ്കിൽ 1 hour 15 മിനിറ്റ്സിന്റെ ഒരു ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ബ്ലോക്കിന് സമ്മപ്പ് ചെയ്തു തരും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇന്ന ക്വസ്റ്റ്യൻസ് ആണ് വരിക, ഇന്ന പോർഷൻ ആണ് നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ മെന്റേഴ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഈ മൊത്തം വേർഡ് ബൈ എക്സ്പ്ലനേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു സമ്മറി പോലെ എന്താണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നാണ് ആ ഒരു ലൈവ് സെഷൻ വരിക. എഗെയിൻ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോക്ക് 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, അതിനുശേഷം അതിന്റെ ലൈവ് സെഷൻസ് ഉണ്ടാവും, അങ്ങനെ ബ്ലോക്ക് 3 സ്റ്റാർട്ട് ചെയ്യും, അത് ലൈവ് സെഷൻ. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെയാണ് നിങ്ങളുടെ ടൈം ടേബിളിന്റെ പാറ്റേൺ. നമ്മൾ മാസ്റ്റർ ടൈം ടേബിൾ മൊത്തം ടൈം ടേബിൾ ലോഞ്ച് ചെയ്യുന്നില്ല, നമ്മൾ 2 phases ആയിട്ടാണ് ഈ ഒരു മൊത്തം ഇയറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. February to June എന്ന് പറഞ്ഞതും, അല്ലെങ്കിൽ July to December എന്ന് പറഞ്ഞതും. അപ്പൊ February to June ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് 2 സബ്ജക്റ്റുകളാണ് നമ്മൾ ടൈം ടേബിൾ പ്രകാരം പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ജൂലൈ ടു ഡിസംബറിൽ അടുത്ത 2 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പോവുക. ബ്രിട്ടീഷ് പോയട്രി, ബ്രിട്ടീഷ് നോവലും ആയിരിക്കും ഈ ഒരു ടൈം ഫ്രെയിമിൽ വരിക. അതിനുശേഷമാണ് നമുക്ക് എന്ത് വരിക, ബ്രിട്ടീഷ് ഡ്രാമ, ലിറ്ററി തിയറി ആൻഡ് ക്രിറ്റിസം പറഞ്ഞ പേപ്പർ വരിക. അപ്പൊ നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ പ്രകാരം തന്നെ ഫോളോ. നിങ്ങൾക്ക് എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ 1 month ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ നിങ്ങൾ മെറ്ററി വാട്സപ്പിൽ അയച്ചു തരും. അതിനുശേഷം ഒരു അടുത്തൊരു 10 ദിവസത്തിനുള്ള അടുത്ത നിങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നെക്സ്റ്റ് ടൈം ടേബിൾ നിങ്ങൾക്ക് അസൈൻ ചെയ്യും. ഈ ടൈം ടേബിൾ മെയിൻലി നിങ്ങൾക്കൊരു നമുക്കൊരു ഫോക്കസ് കിട്ടാനാണ്, എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, എവിടെയാണ് പഠിക്കേണ്ടത്, ഏത് ലെസൺസ് ആണ് കാണേണ്ടത്. അതിൽ നിങ്ങൾക്ക് സ്റ്റോറിലെ എല്ലാ ലെസൺസും നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളെ ഫാക്കൽറ്റി മീറ്റ് ചെയ്ത് ലൈവ് സെഷൻസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുക. ഈ ഒരു ബ്ലോക്ക് 1 കഴിഞ്ഞിട്ടാണ് ബ്ലോക്ക് 2 വരിക. അപ്പൊ നിങ്ങളിപ്പോൾ ലിറ്ററി തിയറി ആൻഡ് ക്രിറ്റിസം ആണ് ആദ്യം കണ്ടതെങ്കിൽ അതിന്റെ ലൈവ് സെഷൻ നമ്മൾ അല്ല പ്രൊവൈഡ് ചെയ്യുക. നമ്മുടെ ഒരു യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സബ്ജക്ട് കഴിഞ്ഞിട്ടാണ് അടുത്ത സബ്ജക്ട് പോകുക. സോ ഇങ്ങനെയാണ് നമ്മൾ നിങ്ങളുടെ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ഈ ഒരു ടൈം ടേബിൾ പോലെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് മിസ് എന്തെങ്കിലും ലെസൺസ് കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങൾ വരും, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി ഒരു റിവിഷൻ സെഷന്റെ ദിവസങ്ങളിലോ ബാക്കി ദിവസങ്ങളിലോ കണ്ട് തീർക്കാൻ പറ്റണം. അത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഒരു എയിമോട് കൂടി എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യുക, ആ എയിം ഫുൾഫിൽ ചെയ്യാൻ പറ്റട്ടെ. ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു PG ജോൺ എനിക്ക് വിഷയമാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക്.
യാ താങ്ക് യു സാർ. ഓക്കെ, അപ്പൊ എല്ലാരും ടൈം ടേബിൾ ഒക്കെ കണ്ടില്ലേ, മനസ്സിലായല്ലോ ടൈം ടേബിളിന്റെ കാര്യങ്ങളൊക്കെ. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോ നിങ്ങൾക്ക് സ്ക്രീൻ ചെയ്ത് അശോക് സാർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നപ്പോ നല്ല ക്ലിയർ ആയിട്ടുണ്ട് തന്നെ വിശ്വസിക്കുന്നു. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇല്ല ഓക്കെ ഫൈൻ. സോ അപ്പൊ നമ്മുടെ ക്ലാസ്സസ് നാളെ നാളത്തോടു കൂടിയാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ കണ്ടു പോവാ, എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ലൈക്ക് ഓരോ വീഡിയോ ക്ലാസ് കാണുമ്പം അതായത് SLM, വാൻ, അതേപോലെ തന്നെ അറ്റംപ്റ്റ്, എക്സാം പീരിയഡ് എല്ലാം കവർ ചെയ്തിട്ട് തന്നെ പോവാ. ഒന്ന് ഒന്ന് ഒരു പ്രാവശ്യം ഒരു സമയത്ത് ചെയ്തിട്ട് പിന്നെ അടുത്തത് പിന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ലാഗ് ചെയ്യിപ്പിക്കരുത്. ഓക്കെ, സോ യാ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ആ യെസ്, ഇപ്പം തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു ബെസ്റ്റ് പെർഫോമറിനെ റിവീൽ ചെയ്യാനുണ്ട്. ഈ ഒരു ബെസ്റ്റ് പെർഫോമറിന് നമ്മൾ തിരഞ്ഞെടുക്കാൻ ഉള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ സെഷൻസിന്റെയും പാർട്ടിസിപ്പേഷനും അതേപോലെ തന്നെ പെർഫോമൻസും ആക്ഷൻ ടാസ്കുകള് സെൻഡ് ചെയ്ത് തരുന്നതും എല്ലാം കൂടി നോക്കിയിട്ടാണ് ഞാനും കാവ്യ മാമും കൂടി ഈ ഒരു ബെസ്റ്റ് പെർഫോമർ ലെവലിലേക്ക് രണ്ട് സ്റ്റുഡൻസിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ അവരെ രണ്ടുപേരെയും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്രൈറ്റീരിയയിലാണ്. ബാക്കി എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ടൈറ്റ് ആയിരുന്നു, നല്ല ടൈറ്റ് ആയിരുന്നു, കോമ്പറ്റേറ്റീവ് ആയിരുന്നു ഭയങ്കര. അതിൽ നിന്ന് ഒരു ബെസ്റ്റ് പെർഫോമറിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ രണ്ട് ബെസ്റ്റ് പെർഫോമേഴ്സ് ആണ് വന്നിട്ടുള്ളത്. സോ ഷാൽ വി റിവീൽ ഇറ്റ്? സോ ഫസ്റ്റ് ബെസ്റ്റ് പെർഫോമർ വന്നിട്ട് നമുക്ക് മധു കേശവൻ, മധു സാർ ആണ്. സാർ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ താങ്ക് യു. എല്ലാ സെഷൻസിലും നല്ല ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആൻഡ് ആക്ഷൻ ടാസ്ക്സും നല്ല രീതിയിൽ ചെയ്ത് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ യാ താങ്ക് യു. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. പെർഫോമർ വന്നിട്ട് അൽഫോൻസ, അൽഫോൻസ ഇവിടെ ഉണ്ടോ? കൺഗ്രാറ്റ്സ് അൽഫോൻസ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എല്ലാത്തിലും നല്ലോണം പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ആക്ഷൻ ടാസ്കുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ ശരി. ഫൈൻ, അപ്പൊ ബെസ്റ്റ് പെർഫോമറിനെ ഒക്കെ കണ്ടു. എല്ലാവരും ഒരു ക്ലാപ്പ് ഒക്കെ കൊടുക്കാം കേട്ടോ, അവർക്ക് ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ കൊടുക്കുക. ഇനി ഇനി ഇതുപോലെ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാ പ്രോഗ്രാംസിലും ഇതേപോലെ അറ്റൻഡ് ചെയ്യുക, ഇതേപോലെ വിന്നേഴ്സ് ആവാം. ഓക്കെ, എല്ലാവരും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഫൈൻ. അപ്പോ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ കാവ്യ മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. കാവ്യ മാമും ഞാനും ആയിരിക്കും നിങ്ങളുടെ മെന്റേഴ്സ്, ആസ് യു നോ ദാറ്റ് റൈറ്റ്? ഓക്കെ ഫൈൻ. അപ്പോ സോ യാ കാവ്യ മാം, ഓവർ ടു യു. ഗുഡ് ഈവനിങ് ഓൾ. സോ ഒഫീഷ്യലി നിങ്ങളുടെ എന്താ പറയാ, എം എ ഇംഗ്ലീഷിലെ എഡ്യൂക്കേഷൻ ജേർണി സ്റ്റാർട്ട് ആവാണ് അല്ലെ. ഇതുവരെ ഓറിയന്റേഷൻ ഒക്കെ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ആൻഡ് വി ആർ മൂവിങ് ഓൺ ടു യുവർ ഒഫീഷ്യൽ സ്റ്റഡീസ് അല്ലെ. അപ്പം ടൈം ടേബിളൊക്കെ കിട്ടിയിട്ട് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റേഴ്സിനോട് ചോദിക്കേണ്ടതാണ്. ആൻഡ് ഒന്നാമത് മെയിൻലി പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ടൈം ടേബിൾ എങ്ങനെങ്കിലും ഒക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ടൈം ടേബിൾ പ്രോപ്പർലി ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് ടൈമിൽ 4 പേപ്പേഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ലാഗ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് യുവർ മെന്റേഴ്സ്. ആൻഡ് അത് പിന്നെയും എന്തെങ്കിലും ഡൗട്ട്സ് കൂടുതൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി മെന്റേഴ്സിനോട് ചോദിക്കാം. അതല്ല വേറെ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് കുറച്ച് ലെങ്തി ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അത് മേ ബി ലൈവ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫാക്കൽറ്റി മെമ്പേഴ്സിനോടൊക്കെ ചോദിക്കാൻ പറ്റും. അപ്പൊ ലൈവ് എടുക്കുന്ന സമയത്ത് അത് മിസ് ചെയ്യാണ്ട് ലൈവ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. റെക്കോർഡിങ്സ് കാണുന്ന സമയത്ത് നമുക്ക് അവിടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇന്ററാക്ഷൻ എന്നുള്ള ആ ഒരു ഫാക്ടർ അവിടെ അവൈലബിൾ ആയിരിക്കില്ല റെക്കോർഡിംഗ് കാണുന്ന സമയത്ത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ജോയിൻ ഫോർ ദ ലൈവ് സെഷൻ ഇറ്റ്സെൽഫ്. Okay, so all the best to you all, and I hope you you know complete your masters with a great result. Okay, all the best. Okay, thank you, Kavya ma'am.
സോ കാവ്യ മാം പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇനി അങ്ങോട്ട് നമ്മുടെ എല്ലാ റുട്ടീനും ചേഞ്ച് ചെയ്യുക, അക്കോർഡിംഗ് ടു യുവർ ടൈം ടേബിൾ. ടൈം ടേബിളിൽ പറഞ്ഞിട്ടുള്ള ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ദിവസം അന്നേ ദിവസം പഠിക്കാനുള്ള ലെസൺസ് നിങ്ങൾ അന്നന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത് എൻഷുവർ ചെയ്യുക. എന്നെങ്കിലേ നമുക്കിത് സിസ്റ്റമാറ്റിക്കലി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ നമ്മള് എല്ലാം പക്കായിട്ട് കൊണ്ടുപോയെങ്കിൽ നമുക്ക് ലാസ്റ്റ് മൊമെന്റിൽ ആ ഒരു റഷ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. സോ ഡു റിമെമ്പർ ദാറ്റ് ആൻഡ് എല്ലാം ക്ലാസ്സുകളും അതേപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഒരുമിച്ച് തന്നെ കൊണ്ടുപോവുക. പിന്നെ അസൈൻമെന്റ്സിന്റെ കാര്യം അതേപോലെ തന്നെ ഓരോ സബ്ജക്ട് കഴിയുന്നതിനനുസരിച്ച് അതത് അസൈൻമെന്റ്സും അതിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത് പോവാം. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, മാപ്പ് റിലേറ്റഡ് ആയാലും സബ്ജക്ട് റിലേറ്റഡ് ആയാലും ഒക്കെ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും യു ക്യാൻ കണക്ട് വിത്ത് യുവർ മെന്റേഴ്സ്. ലേറ്റ് നൈറ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, മോർണിംഗില് മെന്റേഴ്സ് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, സോ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് എനിത്തിങ്. എന്ത് ഡൗട്ട് ആണെന്നുണ്ടെങ്കിലും ക്ലിയർ ചെയ്തിട്ട് തന്നെ പോവാം. ഓക്കെ, സോ ഇനി നമുക്ക് ഫീഡ്ബാക്ക് സെഷൻ ആണ്. അതായത് നിങ്ങളിപ്പം 8-ാമത്തെ സെഷനിലാണ്, ഓറിയന്റേഷൻ സെഷനിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അല്ലെ. സോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും പറയാനുണ്ടാവും ഈ 8 സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആൾക്ക്. അപ്പം 8 സെഷൻസ് അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും എല്ലാ സെഷൻസും കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും, ബിക്കോസ് എല്ലാവർക്കും ഞാൻ യൂട്യൂബ് ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. എല്ലാം കണ്ടിട്ട് എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പായി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും അല്ലെ. സോ മൂവിങ് ഓൺ ടു ദാറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ ആരാ വരുന്നത്? എല്ലാവരും വോളണ്ടറിലി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ബിക്കോസ് എല്ലാവരും നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളാണ് എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്തതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. സോ ഞാനായിട്ട് പേര് വിളിക്കണം എന്ന് തോന്നുന്നില്ല അല്ലെ, എല്ലാവരും വോളണ്ടറിലി വരും. ഗുഡ് ഈവനിംഗ് മാം. യാ, ഗുഡ് ഈവനിംഗ്. 8 സെഷൻസും കണ്ടു, അതിലെ ഒരു സെഷൻ ഒഴികെ ബാക്കിയെല്ലാം അറ്റൻഡ് ചെയ്തിരുന്നു. പൊതുവേ നല്ല സെഷനായിട്ട് തോന്നി, കാരണം ഹെൽപ്ഫുൾ ആയിരുന്നു, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇനിയും കുറെ കാര്യങ്ങൾ ഇനിയും മനസ്സിലാവാനുണ്ട്, അതിനി പോകുമ്പോഴും മനസ്സിലാവും ഉള്ള ഇതിലാണ്. പിന്നെ ഈ അസൈൻമെന്റ്സിനെ കുറിച്ച് പറഞ്ഞു, അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു, അത് പറഞ്ഞുതരുമെന്ന് വിശ്വസിക്കുന്നു. അസൈൻമെന്റ്സ് വൺസ് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല്, ഐ മീൻ ഈ അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്യുള്ളൂ. സോ ഒന്നുമില്ല, അസൈൻമെന്റ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരും, അതിന് നിങ്ങൾ ആൻസർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഓരോ സബ്ജക്റ്റിനും ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് നമ്മൾ ആൻസർ ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാവുക. ദ തിങ് ഇസ് നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് അസൈൻമെന്റ് എഴുതേണ്ടത് എന്ന് മാത്രം. ഗൈഡ് ബുക്ക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. അപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് വറീഡ് ആവേണ്ട ആവശ്യമില്ല. എഴുതാനുള്ള ടൈം കണ്ടെത്തണം എന്നുള്ളത് ഇറ്റ്സ് യുവർ പാർട്ട്. ഇരുന്ന് എഴുതാനുള്ള ഒരു ടൈം കണ്ടെത്തി അത് കംപ്ലീറ്റ് ചെയ്യാം അപ്പ് ടു ഡേറ്റ് ആയിട്ട്. ശരിക്ക് ഒരു ദിവസം എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ? ഒരു ദിവസം എത്ര? പ്രോബബ്ലി ഒരു 2 അവർ ഓഫ് സ്റ്റഡീസും അതേപോലെ തന്നെ അസൈൻമെന്റ്സും ഈക്വൽ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി വെരി ബെറ്റർ. അതല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇപ്പോ എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോ ഇന്നത്തെ ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്നത്തത് കൂടി നാളെ നമ്മൾ പാച്ചപ്പ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം മാത്രം. പിന്നെ എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു, കാരണം കുറെ കാലമായിട്ട് ബ്രേക്ക് ആയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മെമ്മറൈസ് ചെയ്യാനൊന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെ നമുക്ക് ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇവിടെ കുറെ വർക്കുകളാണ് പഠിക്കാനുള്ളത്, കുറെ കഥകളും ഡ്രാമകളും നോവൽ പോയട്രി അങ്ങനെ സംഭവങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോ ഭയങ്കര രസമായിട്ട് അത് എടുക്കാം. ഒരു അയ്യോ അതൊക്കെ പഠിക്കണമല്ലോ എന്നുള്ള ഒരു ബേർഡനിൽ പഠിക്കരുത്. ഇതൊക്കെ ഒരു എന്താ പറയാ, നമ്മൾ സിനിമ കാണുന്നത് പോലെ കഥകളൊക്കെ പഠിക്കുക. പിന്നെ ഒരു ലിറ്റററി തിയറി പേപ്പർ ഉണ്ട്, ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി. അത് പിന്നെ നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ, ബിക്കോസ് തിയറി പേപ്പർ എപ്പോഴും ഒരു വിരസതയാണല്ലോ, എല്ലാവർക്കും അറിയാലോ. കുറച്ച് ബോറിംഗ് ആയിരിക്കും, പക്ഷേ എന്താ പറയാ, അതിന്റെ ആ ഒരു സീരിയസ്നെസ്സിൽ അത് എടുത്ത് പഠിച്ച ആ ഒരു ഒറ്റ പേപ്പർ മാത്രമേ നിങ്ങൾക്ക് തിയറി ആയിട്ട് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഡ്രാമ നോവൽ ആൻഡ് പോയട്രി ആണ്. സോ നോ നീഡ് ടു വറി അബൌട്ട് ദാറ്റ്. പിന്നെ നമുക്ക് കുറെ ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് ഈ മെമ്മറൈസ് ചെയ്യാനുണ്ടാവുക. അത് നമ്മൾ കഥകൾ പഠിക്കുമ്പം അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പോയട്രിയിൽ എപ്പിക് പോയട്രി ആണ് കൂടുതലും ഉണ്ടാവുക.
സോ അത് അതും കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്ന് മാത്രം. ഓക്കെ, വർക്ക് ചെയ്യാൻ മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് MA ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ വെറീഡ് ആവണ്ട, വല്ലാതെ ടെൻഷൻ അടിക്കരുത്. ബിക്കോസ് അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ, എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവരുത്. ഞാൻ ചെയ്യും എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ പവറിൽ തന്നെ പോവാം. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു. ആൻഡ് നെക്സ്റ്റ് ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? അതാണ് എനിക്ക് പ്രൗഡ്, ബിക്കോസ് എനിക്കും കാവ്യ മാമിനും ഒക്കെ പ്രൗഡ് ആയിട്ടുള്ളത്. കാരണം നമ്മുടെ സ്റ്റുഡൻസ് വോളണ്ടറിലി എല്ലാത്തിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബീയിങ് യുവർ മെന്റേഴ്സ് ഫാക്കൽറ്റീസ് നമുക്ക് ഭയങ്കര പ്രൗഡ് ആണ്. സോ യാ, കം ഓവർ. ഹായ്, ഗുഡ് ഈവനിങ് മാഡം. യാ, ഗുഡ് ഈവനിങ് മാഡം. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് ഒന്നും അഭിപ്രായം പറയാൻ പറ്റില്ല, കാരണം എൻ്റെ ഫസ്റ്റ് സെഷനാണ്, അത് ലാസ്റ്റ് സെഷനായി മാറി. എന്നാലും എനിക്ക് അതിൻ്റെ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം എന്തെങ്കിലും എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ എന്തായാലും ഓക്കെ എനിക്ക് ഉറപ്പ് യൂസ്ഫുൾ ആവും. എൻ്റെ എന്താ പറയുക, ബാക്കിയുള്ള പഠനത്തിനും കാര്യങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവും എനിക്ക് ഉറപ്പാണ്. യാ ഷുവർ. ആദ്യത്തെ ഓറിയന്റേഷൻ സെഷൻസ് ഒക്കെ എന്തായാലും കാണണം. പിന്നെ ടൈം ടേബിൾ എന്നത്തത് പറഞ്ഞു തന്നതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? അതെല്ലാം ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇനി ആരാ വരുന്നേ? യെസ്, ബെസ്റ്റ് പെർഫോമർ അവിടെ അൽഫോൻസാ. എന്താ ക്ലാസ് കണ്ടു നോക്കി ലേൺ വൈസില് സ്റ്റോറിൽ പോയിട്ട്, അപ്പൊ ഇതിനൊന്നും തിരിഞ്ഞില്ല. ഇച്ചിരി പോയട്രിയുടെ തന്നെ എടുത്ത് കണ്ടത്, അപ്പം തിരിഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ഈ ടൈം ടേബിൾ കിട്ടിയപ്പോഴത്തേക്കും ഒരു സമാധാനം. ഞാൻ ഇങ്ങനെ വിചാരിച്ചു കഴിയുമ്പോ ഇതൊക്കെ എങ്ങനെയാ ഓരോ ദിവസം ഒന്ന് പഠിക്കാൻ. ഇപ്പൊ ടൈം ടേബിൾ കിട്ടിയപ്പോഴത്തേക്ക് ഇച്ചിരി ശരിയായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് സംതിങ് അബൌട്ട് യുവർ മെന്റർ ആൻഡ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം. കാവ്യ മാഡം ആയിരുന്നു ഞാനത്. പിന്നെ എന്നും എന്താ പറയുക, ഇത് ജോയിൻ ചെയ്യുന്നു പറഞ്ഞിട്ട് റിമൈൻഡർ ഒക്കെ അയക്കും. നല്ലതായിരുന്നു, നല്ലതാണ്. പിന്നെ താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് അൽഫോൻസ. ആൻഡ് നെക്സ്റ്റ് ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയുന്നത്? നല്ല, എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാന് എല്ലാം ഇനി ഒന്ന് ഓർഡർ ആയിട്ട് വരണം. സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ ഞാന് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടുന്നില്ല. ഞാനപ്പം ആമസോണിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പം മൊത്തം സിലബസും കൂടെ കണ്ടിട്ട് ആകെപ്പാടെ ഒരു കൺഫ്യൂഷനാണ്. അങ്ങ് വരെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പിന്നെ എന്നാലും ഒരു കോൺഫിഡൻസ് ഉണ്ട്, മാമിന്റെ ഒരു ഫുൾ സപ്പോർട്ട് ഉണ്ടെന്ന്, ആ ഒരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോകുന്നു. ഓ ഷുവർ, സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും, നിങ്ങൾ വർക്ക് ചെയ്യണം എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു മാം. യാ, താങ്ക് യു സോ മച്ച് സ്വപ്ന. ഓക്കെ ദെൻ, അപ്പോ ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ? ദിവ്യ ഉണ്ടായിരുന്നല്ലോ. ദിവ്യ ചന്ദ്രൻ. ഹലോ മാം, കാവ്യ മാം ആണ് എന്റെ മെന്റർ. ഞാൻ ഓക്കെ മാം, മാം ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഞാനിപ്പോ എനിക്ക് കുറച്ച് എക്സ്ക്യൂസസ് പറയേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാം. പിന്നെ എനിക്ക് ഞാൻ ലൈവ് സെഷനിൽ ഓറിയന്റേഷൻ ക്ലാസ്സിലൊക്കെ കുറെയൊക്കെ പങ്കെടുത്തിരുന്നു. പിന്നെ എനിക്ക് എനിക്ക് തോന്നുന്നത് ഒക്കെ നമ്മൾ ഫീസ് അടച്ചു പഠിക്കുന്നെങ്കിലും എനിക്ക് തോന്നുന്നത് ലേൺ വൈസിന്റെ ഭാഗത്തു നിന്ന് എന്തൊരു എനിക്ക് എനിക്കൊരു എനിക്ക് ഹൃദയത്തിൽ നിന്ന് തോന്നിയൊരു ഇതാണ്, എന്തൊരു എഫേർട്ടാണ് ഇവരെടുക്കുന്നത്. ലേൺ വൈസിന്റെ ഭാഗത്തു നിന്ന് എന്തൊരു എഫേർട്ടാണ് എടുക്കുന്നത്. അപ്പോ എന്തൊക്കെ സാഹചര്യങ്ങളുടെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമ്മള് അതനുസരിച്ച് മുമ്പോട്ട് നീങ്ങണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ എനിക്ക് ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സസ് നിന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിന് മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് കവിയമ്മ ഭയങ്കര കംഫർട്ടബിൾ ആണ്. എനിക്ക് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എനിക്ക് കവിയമ്മാമിന്റെ ഒരു ഇൻസ്ട്രക്ഷനിൽ മുമ്പോട്ട് പോകാൻ പറ്റും എന്നാണ്. പിന്നെ എനിക്ക് ഒരു ഒരു ഇതുള്ളത്, ഈ ഹാപ്പിനെസ് പ്രോഗ്രാമൊക്കെ അത് എന്തുകൊണ്ടാണ് ലേൺ വൈസ് അങ്ങനെ തിങ്ക് ചെയ്തത്? ഈ സ്റ്റുഡൻസിന്റെ മാനസിക ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എങ്ങനെയാ അങ്ങനെ ഒരു ചിന്ത വന്നത്? ഈ ഹാപ്പിനെസ് പ്രോഗ്രാമിന്റെ ഒക്കെ പിന്നിലുള്ള കാര്യം എന്താ? അതെനിക്ക് അത്ഭുതം തോന്നി. കാര്യം ദിവ്യ പറഞ്ഞു തരുന്നത്, യുവർ മെന്റൽ വെൽബീയിങ് ഇസ് ഇമ്പോർട്ടൻ്റ് ഫോർ അസ്.
മെന്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ തരത്തിലും ലിറ്ററലി വി ആർ മെന്റേഴ്സ് ഇൻ എവറിതിങ്. സോ ആ ഒരു ഫീൽ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഹാപ്പിനെസ് അംബാസഡർ എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. യുവർ മെന്റൽ വെൽബീയിങ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ സ്റ്റഡീസ് റൈറ്റ്. സോ എല്ലാവരും പല പല സിറ്റുവേഷൻസിൽ നിന്ന് വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഒരേപോലെ എന്താ പറയാ കൺവീനിയന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഒരു റിലാക്സേഷൻ ആയിരിക്കും, ഒരു റിഫ്രഷ്മെന്റ് ആയിരിക്കും. സോ ദാറ്റ്സ് വാട്ട് ഈ ഒരു ഹാപ്പിനെസ് അംബാസഡർ അതിന്റെ റിസൾട്ട് ആണ്, ആ ഒരു തോട്ടിന്റെ റിസൾട്ട് ആണ് ഹാപ്പിനെസ് അംബാസഡർ. ഓക്കെ ദെൻ, അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമുക്കൊരു റാപ്പ് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ സെഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാത്തൊന്നും കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മൾ ഒരു റാപ്പ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു മാം, സൂപ്പർ സൂപ്പർ അടിപൊളി. എല്ലാവരെയും കാണുന്നുണ്ടോ അതിന്റെ അകത്ത്? റീസെന്റ് സോറി, ഇനി നെക്സ്റ്റ് പ്രോഗ്രാമിൽ നമുക്ക് ഇത് കാച്ചപ്പ് ചെയ്യാം. ഫൈൻ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇന്ന് ഇന്ന് നമ്മള് ഓറിയന്റേഷൻ സെഷൻ ഇവിടെ എൻഡ് ചെയ്യുവാണ്. ആൻഡ് ടുമോറോ ഓൺവേർഡ്സ് വിൽ ബി മൂവിങ് ഓൺ ടു അവർ സ്റ്റഡീസ്. എവറിഥിങ് ലൈവ് സെഷൻസ് വരുന്നുണ്ടാവും. ലൈവ് സെഷൻസ് വരുന്നതിന്റെ പ്രയർ ആയിട്ട് തന്നെ നമ്മള് എന്ത് ചെയ്യാ, എല്ലാ ആ ഒരു ബ്ലോക്കിന്റെ എല്ലാ ലെസൺസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ബിക്കോസ് നമ്മള് ക്ലാസ്സുകൾ ഐ മീൻ കണ്ടന്റുകൾ കാണാതെ നമ്മള് ലൈവ് സെഷൻസ് എന്നുണ്ടോ വീക്ക്ലി വൺസ്, അങ്ങനെയും നമുക്ക് ടൈം ടേബിൾ അക്കോർഡിംഗ് ടു യുവർ ടൈം ടേബിൾ അങ്ങനെയാണ് റിവിഷൻ വരിക. ഓരോ ബ്ലോക്ക് കഴിയുമ്പം അതിന്റെ റിവിഷൻ ടൈം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡേറ്റിന് നേരെ കാണാൻ പറ്റും. ആ ഒരു സമയത്താണ് റിവിഷൻസ് നടക്കുക. ഓക്കെ, അപ്പൊ ആ റിവിഷൻ ആ ഡേറ്റിന് മുന്നായിട്ട് ആ ഒരു ബ്ലോക്കിലെ എല്ലാ കണ്ടന്റ്സും ലെസൺസും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. എന്തെങ്കിലും റിവിഷൻ സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ. നോട്ട്സ് നിങ്ങൾക്ക് ഓൾറെഡി എസ് എൽ എം നോട്ട് ആയിട്ട് എസ് എൽ എം ഉണ്ട്, വാനും ഉണ്ട്. പിന്നെ നിങ്ങക്ക് റിട്ടേൺ ആയിട്ട് നമ്മൾ തന്നെ എഴുതി ഉണ്ടാക്കുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടാവുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി കൺവീനിയന്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ലെക്ചർ നോട്ട്സ് എഴുതാൻ വേണ്ടിട്ട് പറഞ്ഞത്. ഓക്കെ, ലെക്ചർ നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പിന്നെ നമ്മള് ഒന്ന് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, അല്ലാതെ ഡീറ്റെയിൽ നോട്ട്സ് നിങ്ങക്ക് ആപ്പിനകത്ത് ഉണ്ടാവും. സോ അത് പഠിച്ചാൽ മതി. ഫൈൻ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം എല്ലാവർക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഈ ഒരു രണ്ട് വർഷം കൊണ്ട് എല്ലാവരും പി ജി എടുത്ത് നല്ല കൂടി പി ജി കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ മെന്റേഴ്സിന്റെ ആഗ്രഹം. സോ ഇഫ് യു ആർ റെഡി ടു വർക്ക്, നമ്മൾ സപ്പോർട്ട് ഉണ്ടാവും, ഫുൾ സപ്പോർട്ട് ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാത്തിനും എല്ലാ രീതിയിലും. ഓക്കെ, സോ ഡോ വറി അബൌട്ട് ദാറ്റ്. ഒരു ടെൻഷനും ഇല്ലാതെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും. എല്ലാ സബ്ജക്ട്സും നല്ല ഹാപ്പി ആയിട്ട് പഠിക്കാം. ബിക്കോസ് ഇത് നമ്മുടെ പാഷൻ ആണെന്നുള്ള രീതിയിൽ തന്നെ പഠിക്കാം, ഒരു ബേർഡൻ ആയിട്ട് പഠിക്കരുത് കേട്ടോ. ഓക്കെ, സോ യാ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ ഷൈനിങ്. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ദാറ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ വി ക്യാൻ വൈറ്റ്.